Hi, Nyan Abu Rifa's pregnancy and parenting tips like Ella Kutukarkum Sogadam. Channel subscribe Chianum, share Chianum, Marakarude Kutigal Undaganai, Langiya Bandatil Erpada, Nurugunda, Pangaligal, Pradanamai, Marinirikanda, Kurchikarangalunde, Away Kurichana, video il Parinade Kutigal Undagan, Ella Divasam Bandapaduga, Enadu Urivaki, Chila Divasangalil, Langiya Bandatil Erpudanadan and Aladu. ഓരോ ആഴ്ചയിലും മൂന്ന് തവണയെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ബീജത്തിന് ശരിയായ അളവിലും അതിൻ്റെ ഗുണത്തിലും ഇരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ലൈംഗിക ബന്ധത്തിലൂടെ ഘട്ടം ഘട്ടമായുള്ള വഴികളാണ് ഗർഭിണിയാകാൻ നല്ലത്. നിങ്ങൾ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെടൽ രസകരവും സന്തോഷകരവുമാക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കിടപ്പറ ജീവിതം ആസ്വാദ്യകരമല്ലാതെയും പിരിമുറക്കം നിറഞ്ഞതോടുകൂടിയുമാകാം. എന്നാൽ നിങ്ങൾ എത്രത്തോളം കൂടുതൽ അടുപ്പം കാണിക്കുന്നുവോ അത്രത്തോളം കുഞ്ഞ് എന്ന സാധ്യതയും കൂടുന്നു. സ്ത്രീകളിൽ രതിമൂർച്ചയിൽ ബീജം ഗർഭപാത്രത്തിലേക്ക് കയറുന്നു. ആ സമയം പുരുഷൻ ശരിയായ ഉയരമുണ്ടാക്കി കൂടുതൽ ബീജം ഉള്ളിലേക്ക് കടത്തിവിടണം. ഗർഭം ധരിക്കാൻ ഏറ്റവും നല്ലത് മിഷണറി പൊസിഷനാണ്. ബീജത്തിന് എഗ്ഗിലേക്ക് നീങ്ങാൻ ഗുരുത്വാകർഷണം കൂടുതൽ കിട്ടുന്ന പൊസിഷൻ ആണിത്. കൂടാതെ കൂടുതൽ നേരം ബീജം യോനി പ്രദേശത്ത് നിൽക്കാനും ഇത് സഹായിക്കും. നിങ്ങൾ ഗർഭിണിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബീജം ഫെല്ലോപ്യൻ ട്യൂബിൽ കയറാൻ സഹായിക്കുന്ന പൊസിഷൻ തിരഞ്ഞെടുക്കുക. സ്ത്രീയുടെ ആർത്തവത്തിൻ്റെ 14-ാമത്തെ ദിവസം ഗർഭിണിയാകാൻ ദമ്പതികൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. സാധാരണ 28 ദിവസത്തെ ആർത്തവചക്രമുള്ള സ്ത്രീകൾക്ക് അതിൻ്റെ പകുതിയിലായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്. 28 ദിവസത്തിലെ ആർത്തവചക്രം ഇല്ലാത്ത സ്ത്രീകൾക്ക് 14-ാമത്തെ ദിവസം ഓവുലേഷൻ നടക്കില്ല. എപ്പോഴാണ് ഓവുലേഷൻ നടക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുന്നത് ലൈംഗിക ബന്ധത്തിന് കൂടുതൽ സഹായിക്കും. എത്ര പ്രാവശ്യം ബന്ധപ്പെട്ടു എന്നതിലല്ല, എപ്പോൾ ലൈംഗിക ബന്ധമുണ്ടായി എന്നതിലാണ് കാര്യം. അണ്ഡവിസർജനം നടന്നു, അണ്ഡം പുറത്തു വന്ന സമയത്താണ് ലൈംഗിക ബന്ധമുണ്ടായതെങ്കിൽ ഗർഭിണിയാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കൃത്യമായി 28 ദിവസം കൂടുമ്പോൾ ആർത്തവമുണ്ടാകുന്ന സ്ത്രീകളിൽ ഗർഭധാരണ നടക്കാൻ സാധ്യതയുള്ള ദിവസങ്ങൾ കണ്ടെത്താം. ആർത്തവം തുടങ്ങിയ ദിവസം 1 എന്ന് കണക്കാക്കിയാൽ 9-ാം ദിവസത്തിനും 18-ാം ദിവസത്തിനും ഇടയിലുള്ള ദിവസങ്ങളിലാകും ഗർഭധാരണ സാധ്യത കൂടുതൽ. ഈ സമയത്തായിരിക്കും അണ്ടോൽപാദനം നടക്കുക. ഈ സമയത്ത് ഒറ്റ പ്രാവശ്യ സംഭവത്തിൽ ഏർപ്പെട്ടാലും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഗർഭിണിയാകാൻ അത് മതി. ആർത്തവം കൃത്യമല്ലാത്ത സ്ത്രീകളിൽ ഈ രീതി വിജയിക്കുകയില്ല. കൂടുതൽ വിശേഷങ്ങൾക്കും ടിപ്സുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.